വിദേശത്തൊരു ജോലി ഇന്ന് നാട്ടിലെ ഒട്ടുമിക്കവരുടെയും സ്വപ്നമാണ്. അതിനുള്ള ശ്രമത്തിനിടെ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം ഏറെയാണ്. ഗൾഫിൽ മാത്രം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ഇത്തരം തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികൾ അനവധിയാണ്. തൊഴിൽ വകുപ്പിന് കീഴിൽ വിദേശത്തേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സർക്കാർ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്ന തിരിച്ചറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം സംഘങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നയിക്കുന്നത്. ഒഡെപെക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചറിയാം. ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയ മലയാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് അഥവാ ഒഡെപെക് ശ്രമിക്കുന്നത്. മെയിനായിട്ട് ഫോറിൻ റിക്രൂട്ട്മെന്റ്, ഓവർസീസ് റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ ട്രെയിനിങ് ഉണ്ട്. ഈ റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി ലാംഗ്വേജ് ട്രെയിനിങ് സെന്റേഴ്സ്. As you know that നമുക്ക് ഒത്തിരി ലാംഗ്വേജസ് റിക്വയർമെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ജർമ്മനിക്ക് പോകുന്നവർക്ക് ജർമ്മൻ പഠിപ്പിക്കണം, ബെൽജിയത്തിലേക്ക് അവിടെ ഡച്ച് ഉണ്ട്, ഡച്ച് പഠിപ്പിക്കണം. അങ്ങനെ ഭാഷകൾ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒ ഇ ടി എക്സാമിനേഷൻ സെൻറ്റർ ഒഡെപെക് ഓൺ ചെയ്യുന്നുണ്ട്. അത് കൊച്ചിയിലാണ്. ഏകദേശം 300 കുട്ടികൾക്ക് അറ്റ് എ ടൈം എക്സാം എഴുതാൻ പറ്റും. മന്ത്ലി മിനിമം 600 കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട് ഒ ഇ ടിയുടെ എക്സാം. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് സെൻറ്റർ തുടങ്ങിയത്. അത് പിന്നെ അടുത്തത് വേണ്ടത് വിസയാണ്. വിദേശത്തേക്ക് പോകാനുള്ള വിസ വേണം. അപ്പോൾ അതിനും ആളുകൾ പല സ്ഥലങ്ങളിൽ വി എഫ് എസിലും അവിടെയൊക്കെ പോയി പല ഏജൻസികളിലും പോയി വിസ ആപ്ലിക്കേഷൻ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പൈസ അങ്ങനെയും പോകരുത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ വിസ ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തു. ഏത് രാജ്യത്തേക്ക് വേണ്ട വിസയും ഞങ്ങൾ ആപ്ലിക്കേഷനെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കും. കാരണം യു കെയിലൊക്കെ വിസയ്ക്ക് വേണമെങ്കിൽ 14 എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതോടെ വിസ റിജക്ഷൻ വരും. അപ്പോൾ അത് ഞങ്ങൾ തന്നെ ചെയ്യും. പിന്നെ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേണ്ടത് ടിക്കറ്റാണല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാവൽ ഡിവിഷനുണ്ട്. അയാൾക്ക് അംഗീകരിച്ച ട്രാവൽ ഡിവിഷൻ്റെ ഉടയപ്പിക്കുന്നത് എംപ്ലോയർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എംപ്ലോയി ഐ മീൻ സോഴ്സിങ് മുതൽ ഡിപ്പാർച്ചർ വരെ എല്ലാ കാര്യങ്ങളും ഒഡെപെക്ക് ചെയ്തു കൊടുക്കും. വേറെ എങ്ങും പോകണ്ട. എംപ്ലോയീസിനും അങ്ങനെ തന്നെയാണ്. ആപ്ലിക്കേഷൻ മുതൽ അവരുടെ ഡിപ്പാർച്ചർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒഡെപെക്ക് വഴി ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ. വിദേശത്ത് ഏത് തരം ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒഡെപെക്കിനെ സമീപിക്കാം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കാണ് റിക്രൂട്ട്മെന്റുകൾ ഏറെയും നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയെയും ശമ്പളത്തെയും കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ബ്ലൂ കോളർ മുതൽ ഒരു സിഇഒ പോസ്റ്റ് വരെയുള്ള ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഹൗസ് മെയ്ഡിന് വേണമെങ്കിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് ഗവൺമെൻറ് ഏജൻസികൾക്ക് മാത്രമേ ഹൗസ് മെയ്ഡിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഇ സി ആർ പാസ്പോർട്ട് ഹോൾഡേഴ്സിന്. അപ്പോൾ ഹൗസ് മെയ്ഡിന് മുതൽ സിഇഒ പോസ്റ്റ് വരെയുള്ള ഞങ്ങൾ റിക്രൂട്ട് ചെയ്യാറുണ്ട്. എല്ലാ കാറ്റഗറിയും. മേജർലി ഹെൽത്ത് കെയർ ആണ്, ടീച്ചേഴ്സുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഏകദേശം ഒരു 100-150 ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവാണ്. ആ ഗവൺമെൻറ് ആണ് കൊണ്ടുപോകുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മാത്രമല്ല ഒരു ടീച്ചർക്ക് ഏകദേശം 2500 to $3000 ശമ്പളം. നമ്മുടെ നാട്ടിൽ നിന്നുള്ള എങ്ങും കിട്ടത്തില്ല ഇത്രയും ശമ്പളം. അത് കൂടാതെ കുട്ടികളുടെ എണ്ണം അനുസരിച്ച്, ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ 1 ഫുള്ളി ഫങ്ഷണൽ ഫ്ലാറ്റ് ഫ്രീ ആണ്. 2 ഓൺവേർഡ്സ് ആണെങ്കിൽ 2 bedroom, 3 bedroom അങ്ങനെ ഫാമിലി പാക്കേജ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. വിദേശത്തെ കമ്പനികൾ വേക്കൻസികൾ ഒഡെപെക്കിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് വേണ്ട യോഗ്യതയുള്ളവരെ കമ്പനി പ്രതിനിധികളെത്തി ഇന്റർവ്യൂ ചെയ്യും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഭാഷയുൾപ്പെടെ പഠിപ്പിച്ച് ജോലിക്ക് പരിപൂർണമായി പ്രാപ്തരാക്കിയാണ് അയക്കുന്നത്. ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ ചെലവും വഹിക്കുന്നത് ഒഡെപെക് നേരിട്ടാണ്. ജോലിക്ക് മാത്രമല്ല വിദേശത്ത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒഡെപെക്കിനെ സമീപിക്കാം. ഇത് റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. കുട്ടിയിപ്പോൾ വീട് ഇപ്പോൾ നടക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ വീട് കൊച്ചിയിൽ തന്നെയാണെങ്കിലും ഞങ്ങൾ അവരെ വീട്ടിൽ നിന്ന് പോയി വരാൻ സമ്മതിക്കത്തില്ല. ടു ബി ഇൻ ദ ഹോസ്റ്റൽ അത് മാൻഡേറ്ററി ആണ്. കാരണം ഇപ്പോൾ ജർമ്മൻ പഠിക്കുന്നുണ്ട്. അത് ഞങ്ങളൊരു സെൻറ്ററിനകത്ത് അവിടെ തന്നെ ഹോസ്റ്റലും അവിടെ തന്നെ കുട്ടികൾ താമസിക്കുന്നത്. അവരാരും വീട്ടിൽ പോകാറില്ല. കാരണം ക്ലാസ് 5 കഴിയും. വൈകുന്നേരം ഡിന്നർ സമയം 7 സമയത്ത് ഇവർ ഡ്രാമ കളിക്കും, സ്കിറ്റ് കളിക്കും. അവരഭിനയിച്ച ഇതിന് വേണ്ടിയിട്ടല്ല, അവർ ജർമ്മനിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ്. കാരണം 17-16 സ്റ്റേറ്റ് ഉണ്ട്. ആ 16 സ്ഥലത്തും ഡിഫറെൻറ്റ് ആക്സൻസ് ആണ്. എല്ലാവർക്കും ഇത് തന്നെ പ്രോസസ്സ്. കുട്ടിക്ക് ലാംഗ്വേജ് പഠിക്കാം. നമ്മൾ ഇപ്പോൾ ഗോയത്തേലൊക്കെയാണ് പഠിക്കണമെങ്കിൽ 140,000 രൂപ വരും ബി2 വരെ പഠിക്കാൻ. മിനിമം അത്ര വരും കോഴ്സ് ഫീ. പിന്നെ ഒരു 15,000-20,000 രൂപ മെറ്റീരിയൽ വരും, ബുക്കുകൾ മേടിക്കണം. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഇംഗ്ലീഷിലാണല്ലോ നമ്മുടെ. അത് മൊത്തം ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ 30,000-40,000 രൂപ ചിലവുണ്ട്. ഒരു പേജിന് 2,500 ചാർജ് ചെയ്യണം. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒറിജിനലാണോ എന്ന് എംബസി അറ്റസ്റ്റ് ചെയ്ത് തരണം. ഒരു പേജിന് 27 കൊടുക്കണം. അപ്പോൾ അത് തന്നെ ഒരു 400-500 ആകുമ്പോൾ ഒരു ഏകദേശം 45,000 അതിന് തന്നെയായി. പിന്നെ വിസ ടിക്കറ്റ് എല്ലാം കൂടെ ഒരു കുട്ടിക്ക് 4-4.5 lakh ഞങ്ങൾ സ്റ്റൈഫൻഡ് കൊടുക്കും. കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് മാത്രമല്ല, ജർമ്മൻ പഠിക്കാൻ 10,000 രൂപ എല്ലാ മാസം കൊടുക്കും.
ഇപ്പോൾ 10 മാസം കൊടുക്കുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയായി. അത് ഡച്ചാണ് പഠിക്കണമെങ്കിൽ 11,000 രൂപ കൊടുക്കും. ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യത്തില്ല, ഞങ്ങളൊരു മീഡിയേറ്റർ മാത്രം. എംപ്ലോയറെ എംപ്ലോയറെ തമ്മിൽ മുട്ടിച്ചു കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ ചെയ്യുള്ളൂ. സൗദിയിലേക്കാണ് ഏറ്റവും അധികം പേരെ ഒഡേപെക് വഴി ജോലിക്ക് അയച്ചത്. തൊട്ടു പിന്നിൽ UAE ആണ്. UK, ബെൽജിയം തുടങ്ങി ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. 1977 തുടങ്ങിയതാണെങ്കിലും ഒഡേപെക് വഴി റിക്രൂട്ട് ചെയ്തവരുടെ എണ്ണം നന്ദി കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ടെന്നും പറയുന്നു അനൂപ്. തുടക്കകാലത്തും അത്ര നല്ല രീതിയിൽ പോകാൻ സാധിച്ചിരുന്നില്ല ഒഡേപെക്കിന്. ഈ ഒരു റീസെന്റ്ലി ആണ് നമ്മളൊരു 7 വർഷത്തിനിടയ്ക്കാണ് കൂടുതൽ ആളുകൾ പോയി. ഇതുവരെ ഒരു 10,200 ആളുകൾ പോയിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്പർ വളരെ കുറവാണ്. അതിൻ്റെ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൈവറ്റ് കമ്പനികൾ അങ്ങനെ അധികം അയക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗൾഫിൽ ജീവിക്കുന്നതുകൊണ്ട് ഇവയ്ക്കൊക്കെ അറിയാൻ പറ്റും, പല സ്ഥാപനങ്ങളും ശമ്പളം കൊടുക്കില്ല സമയത്തിന്. നമ്മൾ അങ്ങനെയുള്ള കമ്പനികളിലേക്ക് കയറ്റി വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്പർ ഇത്തിരി കുറവായിട്ടിരിക്കുന്നത്. പക്ഷേ വിട്ട ആളുകളെല്ലാവരും വളരെ സംതൃപ്തരാണ്. മറ്റ് ഏജൻസികളെ സമീപിച്ച നാട്ടിൽ തൊഴിൽ തട്ടിപ്പിനിരയാകുന്നവരെ സഹായിക്കാൻ ഒഡേപെക്കിന് കഴിയില്ലെന്നും അനൂപ് വ്യക്തമാക്കി. വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞങ്ങൾക്ക് ആകെ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പം ഈ ഇവർ വരുന്ന ഏജൻസി ഉണ്ടല്ലോ, ഏജൻസി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പൈസ വാങ്ങുകയാണെങ്കിൽ 30,000 രൂപ പ്ലസ് ടാക്സ്, ഏകദേശം ഒരു 35,400 രൂപ വരും. അത്രയും ഒരു പണമേ വാങ്ങാൻ പാടുള്ളൂ ഒരു കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം. ഞങ്ങൾ ചെയ്യുന്ന 90% ഫ്രീ ആണ്. പക്ഷേ പല ഏജൻസിയും 5 ലക്ഷം 10 ലക്ഷം ഒക്കെ വാങ്ങുന്നുണ്ട്. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും ജനങ്ങൾ കേൾക്കില്ല. 30,000 രൂപയ്ക്കുള്ള കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലൊന്നും ആരും കേൾക്കത്തില്ല. ഒഡേപെക്കിന്റെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുന്നവരെയാണ് ജോലികൾക്കായി പരിഗണിക്കുന്നത്. ഒഡേപെക്കിന്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം, ഒഡേപെക്കിന്റെ സോഷ്യൽ മീഡിയ വഴി അപ്ലൈ ചെയ്യാം. ഇതൊന്നും പറഞ്ഞിട്ട് മനോരമ പോലുള്ള പത്രങ്ങളിൽ ഞങ്ങൾ പരസ്യം കൊടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയും ഇത് ജനങ്ങളിൽ എത്തിച്ചേരും. അതൊരു ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇല്ല, ആപ്ലിക്കേഷൻ ഒന്നും ഫീസ് ഇല്ല. രജിസ്ട്രേഷൻ ഞങ്ങളൊരു 250 rupees ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് 2 വർഷത്തേക്ക് വാലിഡിറ്റി ഉള്ളൊരു രജിസ്ട്രേഷനാണ്. അത് കഴിഞ്ഞിട്ട് 70 രൂപ കൊടുത്ത് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് നഴ്സുമാർക്കാണ് വിദേശത്ത് ഏറ്റവും ഡിമാൻഡ്. നിലവിൽ ബെൽജിയത്ത് ജോലി കിട്ടിയ 51 നഴ്സുമാർക്ക് ഭാഷാ പരിശീലനം തുടങ്ങാനിരിക്കുകയാണ് ഒഡേപെക്. ടെക്നീഷ്യൻസിനാണ് പിന്നെ ആവശ്യക്കാരെന്നും പറയുന്നു അനൂപ്. ഈ സാമ്പത്തിക വർഷം ഇനി 1,000 പേർക്ക് വിദേശത്ത് ജോലി ലഭിക്കാൻ അവസരമൊരുക്കുമെന്നും ഒഡേപെക് വ്യക്തമാക്കി.